ഇനി 666 എന്ന സംഖ്യയെക്കുറിച്ച് നാം ചരിത്രത്തിലൊക്കെയും പഠിക്കുമ്പോൾ പല വ്യക്തികളെയോട് ബന്ധപ്പെടുത്തി ഈ 666 ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ചരിത്രങ്ങളിൽ നിന്നും പഠിക്കാവുന്നതാണ്. പലരെക്കുറിച്ചും അവരുടെ പേര് പറഞ്ഞിട്ട് ഇത് സാത്താന്റെ ചിത്രമാണ്, 666 എന്ന സംഖ്യ ഈ വ്യക്തിയുടെ ഇന്ന വ്യക്തിയുടെ നമ്പറാണ്, അവൻ അന്ത്യക്രിസ്തുവാണ് എതിർക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ലോകത്തിൽ പലവിധമായ കള്ളപ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള അനേകരുണ്ട്. അതെല്ലാം വളരെ വളരെ പൊളിയായിരുന്നു, ദൈവവചനവുമായി യാതൊരുവിധ ബന്ധവും അതിനില്ലായിരുന്നു എന്ന് ഇന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. നീറോയുടെ ചരിത്രം പഠിക്കുമ്പോൾ നീറോയെ 666 ബന്ധിപ്പിച്ചിട്ടുണ്ട്. റോമൻ ചക്രവർത്തിയായിരുന്ന കലിഗുളയെ, ഡൊമീഷ്യനെ, നെപ്പോളിയനെ, ഹിറ്റ്ലറെ, മുസോളിനിയെ, സ്റ്റാലിനെ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ അവരുടെ പേരിന്റെ സംഖ്യ കണക്ക് കൂട്ടി 666 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തെറ്റായിരുന്നു. ഇന്നും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുദ്രയുമായി ഒരുവൻ ഇതുവരെയും വന്നിട്ടില്ല. കാരണം എന്താണ്? ഇത് സഭായുഗമാണ്. ദിസ് ഈസ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സഭായുഗമാണ്. ദിസ് ഈസ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ചർച്ച്. ഇത് സഭയുടെ യുഗമാണ്. പരിശുദ്ധാത്മാവ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സഭ ഒരിക്കലായി ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വെളിപ്പെടുന്ന അധർമ്മമൂർത്തിയുടെ നമ്പറായി 666 രംഗപ്രവേശം ചെയ്യും. അഥവാ ആ നമ്പർ ലോകത്തിൽ നടപ്പിൽ വരുത്തും. ഇന്നുവരെ അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും കള്ളപ്രവചനങ്ങളാണ്. ദൈവവചനവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഈ 666 കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരുപക്ഷേ റോമൻ ഭാഷയിലെ അക്ഷരങ്ങളായിരിക്കാം അവൻ നടപ്പിൽ വരുത്തുന്നത്. നമുക്കറിയാം, 1 എന്ന് പറയുന്ന റോമൻ ലെറ്ററിലെ 1, അതുപോലെ 5, 10, 50, 100, 500 ഇതൊക്കെയും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ 666 എന്ന നമ്പർ വരും. പക്ഷേ ഈ റോമൻ നമ്പറുകൾ, ഒരുപക്ഷെ ഈ റോമൻ നമ്പറുകൾ ഉപയോഗിച്ചുള്ള ഒരു സാത്താന്റെ പേര്, ആ പേരിന്റെ സംഖ്യ ഗണിച്ചെടുക്കുമ്പോഴാകാം 666 എന്ന നമ്പർ ലഭിക്കുന്നത്. എത്രയോ ഊഹാപോഹങ്ങളാണ് ഈ നമ്പറിനെ സംബന്ധിച്ച് ലോകത്തിൽ അനേകർ പഠിപ്പിച്ചിട്ടുള്ളത്. സത്യസന്ധമായിരിക്കുന്ന 100% നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സത്യം എന്ത് എന്ന് ഇപ്പോൾ കൃത്യമായി നമുക്ക് വ്യക്തമല്ലെങ്കിലും ഇങ്ങനെ ഒരു ഡിജിറ്റൽ സംവിധാനം ആഗോളപരമായി അവൻ നടപ്പിൽ വരുത്തും. 666 എതിർ ക്രിസ്തുവിൻ്റെ പേരിൻ്റെ നമ്പരാകാനാണ് കൂടുതലും സാധ്യത എന്ന് പറയുന്നത്. പേരിന്റെ നമ്പർ കൂട്ടിയെടുക്കുന്നതിനെ ജമെട്രിയ എന്നാണല്ലോ എബ്രായ ഭാഷയിൽ ഗണന രീതി എന്ന് ആണല്ലോ പറയുന്നത്. എബ്രായ ജനതയിൽ കബാലകൾ എന്നറിയപ്പെടുന്ന മാന്ത്രികർ ഉണ്ടായിരുന്നു. കബാലകൾ എന്നറിയപ്പെടുന്ന മാന്ത്രികർ, അവർ പേരിന്റെ നമ്പറുകൾ കൂട്ടിയെടുത്ത് പ്രവചിക്കുകയും മന്ത്രവാദവും മറ്റും നടത്തിയിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ എതിർക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നടപ്പിൽ വരുത്തുവാൻ പോകുന്ന 666 എന്ന നമ്പർ ശരിക്കും പിശാചിനോട് ബന്ധപ്പെട്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ ജനത്തെ വഞ്ചിക്കപ്പെടുന്നതുമായ ഒരു അവസ്ഥയാണ് ഇതിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, നമ്മള്
കൂടുതലായിട്ട് നാം ഇതിനെക്കുറിച്ചൊക്കെയും ചരിത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് ധാരാളം 666 കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പല പ്രോഡക്ട്സിലും ഇന്ന് നിലവിൽ ഉള്ളതായിരിക്കുന്ന പല പ്രോഡക്ട്സുകളിൽ 666 എന്ന നമ്പറൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ ഇതിനൊന്നും എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെ 666 യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഏതെല്ലാം രീതികൾ ആവിഷ്കരിച്ചാലും തട്ടിപ്പ് നടക്കുന്ന ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ സ്മാർട്ട് കാർഡുകൾ നിലവിൽ വന്നിരിക്കുകയാണല്ലോ. ഇത് സാധാരണ ക്രെഡിറ്റ് കാർഡ് പോലെ ചെറിയ കമ്പ്യൂട്ടർ ചിപ്പാണ് അതിലുള്ളത്. ധാരാളം ഡേറ്റാസ് നമുക്ക് ഈ സ്മാർട്ട് കാർഡുകളിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ ബാങ്ക് അക്കൗണ്ടുകൾ, മെഡിക്കൽ ഇൻഫർമേഷൻസ്, അതുപോലെ പേഴ്സണൽ ഡേറ്റാസ് എല്ലാം തന്നെ സ്മാർട്ട് കാർഡുകളിൽ സൂക്ഷിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സ്മാർട്ട് കാർഡ് പോലും പലപ്പോഴും അത് ചതിയിൽപ്പെടുന്നതും അപഹരിക്കപ്പെടാൻ സാധ്യതയുള്ളതുമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്മാർട്ട് കാർഡ് പോലുള്ള ഒരു ചിപ്പ്, ചെറിയ ഒരു ചിപ്പ് ഒരു വ്യക്തിയിൽ ഇംപ്ലാന്റ് ചെയ്യാനായാൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് എല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിന് എതിരെയുള്ളതായിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ശരീരത്തിൽ ലഭിക്കുന്ന ഒരു മുദ്രയായിട്ടാണ് 666 എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ഈ സ്മാർട്ട് കാർഡിനെ കുറിച്ച് പറഞ്ഞാൽ ലോകരാജ്യങ്ങളിലൊക്കെയും അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എതിർക്രിസ്തുവിന് ലോകത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ, എളുപ്പത്തിൽ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ 666 പരിഷ്കാരം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയിലും ഈ 666 ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാർകോഡ് ശരീരത്തിൽ ലഭിക്കുന്നത് പോലെ, ഇന്ന് ബാർകോഡ് കമ്പ്യൂട്ടറിൽ കാണിച്ച് അതിൻ്റെ വില തിട്ടപ്പെടുത്തുന്നത് പോലെ, നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ഒരു ബാർകോഡായിട്ട് ഇതിനെ കാണാം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യുവാനും സാധനങ്ങൾ വാങ്ങുവാനും അതുപോലെ വിൽക്കുവാനും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ 666 എന്ന സംഖ്യയെക്കുറിച്ചുള്ളതായ ഈ ചിത്രം സാത്താൻ്റെ നമ്പറാണ്, അത് മനുഷ്യൻ്റെ നമ്പറാണ്. അവനൊരിക്കലും അവൻ്റെ ലെവലിൽ നിന്ന് ഉയരുവാൻ, ദൈവത്തിൻ്റെ സംഖ്യയായ 7 പൂർണ്ണതയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എന്നുള്ളൊരു സത്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ ഈ 666 666 എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നമ്പറും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് ജനത്തെ മുഴുവനുമായി തെറ്റിച്ചു കളയുവാൻ, അവൻ്റെ അടിമകളാക്കി, സാത്താൻ്റെ അടിമകളാക്കി തീർക്കുവാൻ താൻ പ്രയോഗിക്കുന്ന ഏറ്റവും കൗശലമായിട്ടുള്ള ഒരു തന്ത്രരീതിയാണ് ഇങ്ങനെ ഒരു ഡിജിറ്റ് ലോകത്തിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളത്. നമുക്ക് ഈ 6 സംഖ്യയെക്കുറിച്ച് ഒക്കെ പഠിച്ചു വരുമ്പോൾ ഇത് മനുഷ്യൻ്റെ സംഖ്യയായി മാത്രമല്ല, നെബുക്കദ്നേസർ ഉയർത്തിയ ബിംബം 60 പൊക്കവും 6 വണ്ണവുമുള്ളതായി ഒക്കെ നാം കാണുന്നു. വെളിപ്പാട് 14:9, 11, 15, 2, 16, 19, 20, 4. ഇവിടെയെല്ലാം ഈ 666 നമ്പറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എതിർക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഈ നമ്പർ സിസ്റ്റം
അത് ആഗോളപരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ നിലയിൽ ഭൂവാസികളെ മുഴുവനുമായി തെറ്റിച്ചു കളയുവാൻ, തന്റെ വറുതിയിൽ കൊണ്ടുവരുവാൻ, തന്റെ അധികാര സീമയിൽ കൊണ്ടുവരുവാൻ ഒരിക്കലും ആരും ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷപ്പെടാതെ നിത്യമായിരിക്കുന്ന തീപ്പൊയ്കയിൽ തന്നോടുകൂടെ വീഴണമെന്ന് അവൻ മനഃപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വെല്ലുവിളിച്ച് അവൻ ഈ നമ്പർ സിസ്റ്റം ലോകത്തിൽ കൊണ്ടുവരും. അന്ന് ദുഃഖമെന്ന് പറയട്ടെ, ഖേദകരമെന്ന് പറയട്ടെ, എത്രയും മനുഷ്യർ ഈ നമ്പർ സിസ്റ്റം അവർ അംഗീകരിക്കും. അവരുടെ ഭാവി എത്ര കഷ്ടമാണ്, എത്ര ഭയാനകമാണ്, എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന്റെ ഭാവി എത്ര മനോഹരമാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ, മഹാപീഡന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നമ്പർ സിസ്റ്റത്തോട് എതിർത്ത് നിന്ന് ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ, ദൈവഭക്തനായി ജീവിക്കണമെങ്കിൽ സ്വന്തം ജീവനെ കൊടുത്തുകൊണ്ട് വേണം അവൻ അങ്ങനെ തന്നെ ജീവിക്കുവാൻ. പ്രിയരെ, ഇന്ന് കൃപാകാലഘട്ടമാണ്. ഇപ്പോൾ തന്നെ രക്ഷാദിവസം, ഇപ്പോൾ തന്നെ സുപ്രസാദകാലം. രക്ഷയ്ക്കായി കാൽവരിയിൽ ഉയർത്തപ്പെട്ട നസ്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ഇന്ന് ദൈവം ജനത്തോട് ആവശ്യപ്പെടുകയാണ്. ലോകത്തിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഇത് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നതാണ്. ഈ സത്യം അംഗീകരിക്കാതെ ഈ കാലഘട്ടം തീർന്നതിന് ശേഷമായി ഇതാ ഒരു വലിയ പീഡന കാലഘട്ടം വരുന്നു, രക്ഷപ്പെടുവാൻ കഴിയാത്ത മഹാപീഡന കാലഘട്ടം വരുന്നു, എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടം വരുന്നു, പിശാച് സകലത്തെയും നിയന്ത്രിക്കുന്ന അതിഭയങ്കരമായൊരു കാലഘട്ടം വരുന്നു. അവിടെ മനുഷ്യർ എത്ര കഷ്ടപ്പെടും, എത്രത്തോളം അവർ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചുരുക്കത്തിൽ 13-ാം അധ്യായത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ. ഒന്ന്, സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന ഒരു മൃഗം, ജാതീയ ലോകത്ത് നിന്ന് വളരെ എല്ലാവരെയും ആകർഷിപ്പാൻ കഴിയുന്ന, എല്ലാവരെയും അധികാരത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന, എല്ലാവരെയും അംഗീകരിപ്പാൻ കഴിയുന്ന, എല്ലാവർക്കും ഒരുപോലെ അംഗീകരിപ്പാൻ കഴിയുന്ന ഒരു നേതാവായി സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന മൃഗത്തെ കുറിച്ച് കണ്ടു. തുടർന്ന് കള്ളപ്രവാചകൻ, അവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നു. അവൻ സാത്താന്റെ അഥവാ മൃഗത്തിന്റെ പ്രമോട്ടറായി, ഏജന്റായി അധികാരം ലഭിച്ച് അവന്റെ മുമ്പാകെ അവൻ പ്രവർത്തിക്കുന്നതാണ് 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്. വെളിപ്പാട് പുസ്തകമുടനീളം പഠിക്കുമ്പോൾ സാത്താന്റെ എത്രയും അവതാരങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നു, എത്രയും അവതാരങ്ങൾ ഭൂമിയിൽ സംഭവിക്കുന്നു. അതിലേറ്റവും വ്യക്തമായിരിക്കുന്ന അവതാരങ്ങളാണ് 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്. തുടർന്നുള്ളതായിരിക്കുന്ന ചിന്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.